ലാബുകൾക്കായുള്ള എബിഡിഎം മിത്ത് ബസ്റ്ററുകളെക്കുറിച്ചുള്ള മൊഡ്യൂളിലേക്ക് സ്വാഗതം. ഈ ലേർണിംഗ് മൊഡ്യൂളിന്റെ അവസാനത്തിൽ എബിഡിഎമ്മിന് കീഴിൽ പങ്കെടുക്കുന്നതിൽ ലാബുകൾക്ക് ഉണ്ടായേക്കാവുന്ന പൊതുവായ ആശങ്കകൾ മനസ്സിലാക്കാനും അഭിസംബോധന ചെയ്യാനും നിങ്ങൾക്ക് കഴിയും. നമുക്ക് ആരംഭിക്കാം. ലാബുകൾക്ക് നാല് വിശാലമായ ആശങ്കകളുണ്ട്. രോഗിയുടെയും ലാബ് ഡാറ്റയുടെയും സുരക്ഷയെക്കുറിച്ച് ലാബുകൾ ആശങ്കാകുലരാണ്. എബിഡിഎം എനേബിൾ ചെയ്ത ലാബ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റംസ് LMIS സ്വീകരിക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് ലാബുകൾ ആശങ്കപ്പെടുന്നു. LMIS മായി ബന്ധപ്പെട്ട അധിക മാൻപവർ റിക്വയർമെന്റുകളെക്കുറിച്ചും ചെലവുകളെക്കുറിച്ചും ലാബുകൾ ആശങ്കാകുലരാണ്. രോഗികളുടെ എണ്ണം, ശേഖരിച്ച ഫീസ് മുതലായവ പോലുള്ള രോഗികളുമായുള്ള അവരുടെ ഇടപഴകൽ ട്രാക്ക് ചെയ്യുന്ന കാര്യത്തിൽ ലാബുകൾ അസ്വസ്ഥരാണ്. ഈ ആശങ്കകളിൽ ഓരോന്നിനെയും നമുക്ക് വിശദമായി അഭിസംബോധന ചെയ്യാം. രോഗിയുടെയും ഡാറ്റയുടെയും സുരക്ഷയെക്കുറിച്ച് ലാബുകൾ ആശങ്കാകുലരാണ്. LMIS ആപ്ലിക്കേഷനുകൾക്ക് ആക്സസ് കൺട്രോൾ, ഡാറ്റ എൻക്രിപ്ഷൻ എന്നിവ പോലുള്ള നിരവധി സുരക്ഷാ സവിശേഷതയുണ്ട്. ഇത് ലാബുകളെയും രോഗികളുടെ റെക്കോർഡുകളെയും സംരക്ഷിക്കുന്നു. ഈ ആശങ്കകൾ പരിഹരിക്കുന്നതിന് ആയുഷ്മാൻ ഭാരത് ഡിജിറ്റൽ ഇക്കോസിസ്റ്റം വിവിധ സെക്യൂരിറ്റി ഫീച്ചറുകൾ നടപ്പാക്കിയിട്ടുണ്ട്. ഈ നടപടികളിൽ ശക്തമായ ഡാറ്റ എൻക്രിപ്ഷൻ, ആക്സസ് കൺട്രോൾ, ഓതന്റിക്കേഷൻ മെക്കാനിസങ്ങൾ, കർശനമായ പ്രൈവസി പോളിസികൾ എന്നിവ ഉൾപ്പെടുന്നു. രോഗിയുടെയും ലാബ് ഡാറ്റയുടെയും കോൺഫിഡൻഷ്യാലിറ്റിയും ഇന്റഗ്രിറ്റിയും ഉറപ്പാക്കുന്നതിന് LMIS ഈ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കേണ്ടതുണ്ട്. രണ്ടാമതായി, ലാബ് മാനേജ്മെന്റ് ഇൻഫർമേഷൻ സിസ്റ്റങ്ങൾ സ്വീകരിക്കുന്നത് ചെലവ് വർദ്ധിപ്പിക്കുമെന്ന് ലാബുകൾ ആശങ്കപ്പെടുന്നു. LMIS നടപ്പിലാക്കുന്നതിന് കമ്പ്യൂട്ടർ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വാങ്ങുന്നതിനും LMIS ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിനും ഇനീഷ്യൽ കോസ്റ്റ് ആവശ്യമായി വന്നേക്കാം. LMIS നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട ഇനീഷ്യൽ കോസ്റ്റ് ഉണ്ടാകാമെങ്കിലും ലാബുകൾ പലപ്പോഴും ലോങ് ടേം കോസ്റ്റ് ലാഭിക്കുന്നതിലൂടെ പ്രയോജനം നേടുന്നു. ഉദാഹരണത്തിന്, പേപ്പർ വർക്കുകളും മാനുവൽ റെക്കോർഡ് കീപ്പിംഗും കുറയ്ക്കുന്നതിലൂടെ LMIS അഡ്മിനിസ്ട്രേറ്റീവ് ഭാരങ്ങൾ കുറയ്ക്കാൻ കഴിയും. ഇത് പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കും. പ്രധാന LMIS റിക്വയർമെന്റുകൾ നിർവചിക്കുന്നതിനും ഡോക്ടർമാരുടെയും ലാബുകളുടെയും ആവശ്യങ്ങൾ മികച്ച രീതിയിൽ നിറവേറ്റുന്നതിന് LMIS വെണ്ടർമാരെ അവരുടെ ഉൽപ്പന്നങ്ങൾ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നതിനും NHA LMIS വെണ്ടർമാരുമായി പ്രവർത്തിക്കുന്നു. മൂന്നാമതായി, LMIS ആപ്ലിക്കേഷനുമായി ബന്ധപ്പെട്ട അധിക മാൻപവറിന്റെ റിക്വയർമെന്റിനെക്കുറിച്ചും ചെലവുകളെക്കുറിച്ചും ലാബുകൾ ആശങ്കാകുലരാണ്. ലാബുകൾ തുടക്കത്തിൽ അവരുടെ സ്റ്റാഫിനെ പരിശീലിപ്പിക്കുന്നതിനും LMIS ആപ്ലിക്കേഷൻ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിന് അവരെ സജ്ജരാക്കുന്നതിനും സമയം ചെലവഴിക്കേണ്ടതുണ്ട്. ഒരു കാലയളവിൽ LMIS ഉപയോഗം ലാബ് സ്റ്റാഫുകളെ വേഗത്തിലും എഫിഷ്യൻ്റായും പ്രവർത്തിക്കാൻ പ്രാപ്തമാക്കുന്നു. മൊത്തത്തിലുള്ള എഫിഷ്യൻസി മെച്ചപ്പെടുത്തുകയും മൊത്തത്തിലുള്ള ചെലവ് കുറയ്ക്കുകയും ചെയ്യുന്നു. അവസാനമായി, രോഗികളുടെ എണ്ണം, ശേഖരിച്ച ഫീസ് മുതലായവ പോലുള്ള രോഗികളുമായുള്ള അവരുടെ ഇടപഴകൽ ട്രാക്ക് ചെയ്യുന്നതിൽ ലാബുകൾ അസ്വസ്ഥരാണ്. എബിഇഎം എന്നത് രോഗികളുടെ എണ്ണം, ഈടാക്കുന്ന ഫീസ് അല്ലെങ്കിൽ വ്യക്തിഗത തലത്തിൽ നടത്തുന്ന ടെസ്റ്റുകൾ എന്നിവ ട്രാക്ക് ചെയ്യാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതല്ല. അതിനാൽ എബിഡിഎം ഒരു ലാബിന്റെ മൊത്തത്തിലുള്ള ബിസിനസ് ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. ഇവിടെ ഞങ്ങൾ ഈ മൊഡ്യൂളിന്റെ അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഈ മൊഡ്യൂളിൽ എബിഡിഎം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ലാബുകൾക്ക് ഉണ്ടായേക്കാവുന്ന പൊതുവായ ആശങ്കകളും എബിഡിഎം ഈ ആശങ്കകളെ എങ്ങനെ അഭിസംബോധന ചെയ്യുന്നു എന്നതും ഞങ്ങൾ അഭിസംബോധന ചെയ്തു. എബിഡിഎമ്മിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് എബിഡിഎം വെബ്സൈറ്റ് സന്ദർശിക്കുക. ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഞങ്ങളെ ഫോളോ ചെയ്യുക.